നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ ഢോക്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇത് ചതച്ചിട്ടോ അരച്ചിട്ടോ എടുക്കണം. ഞാനിപ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എളുപ്പത്തിൽ അരിഞ്ഞു കിട്ടാൻ വേണ്ടി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മിക്സിയിലെ ഒരു ജാറിലേക്ക് ഇടാം. ഇത് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. ഇതിനി അരച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് അരക്കപ്പ് തൈര് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് ഇതെല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഏകദേശം 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. ഇതെല്ലാം കൂടെ ആദ്യം ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനി ഒരു 15 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. ഇതിപ്പോൾ മാറ്റി വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് ഇളക്കി മിക്സ് ചെയ്യാം. വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. കാണുമ്പം ഈ പാകത്തിനുണ്ടാവണം, ഏകദേശം ഇഡലിമാവിൻ്റെയൊക്കെ പാകത്തിന്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം, എല്ലായിടത്തും എത്തുന്ന മാതിരി. റവ ധോക്ലക്കുള്ള കൂട്ട് റെഡിയാണ്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനു വേണ്ടി അടുപ്പത്ത് ഒരു ഇഡലി പാത്രത്തിൽ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു തട്ട് വെക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് വട്ടത്തിലുള്ള കുഴിയുള്ള ഒരു പാത്രം എണ്ണ പുരട്ടി വെക്കാം. ഞാനിപ്പോൾ ഇതിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇത് ഈ തട്ടിൻ്റെ മുകളിൽ വെക്കാം. ഇതിലേക്ക് റെഡിയാക്കി വെച്ച ധോക്ലയെ കൂട്ടൊഴിക്കാം. ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ധോക്ല വെന്തിട്ടുണ്ട്. ഒരു 12 മിനിറ്റ് സമയം ഇപ്പോൾ ആവാൻ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഇത് വെന്തോന്ന് അറിയാൻ ഒരു സ്പൂൺ എടുത്തിട്ട് മെല്ലെ ഇതിൽ താഴ്ത്തി നോക്കിയാൽ മതി. അപ്പോൾ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് വെന്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പുറത്തേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചിടണം. അതിന് അടുപ്പത്തൊരു പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ അല്ലാത്ത എണ്ണ ഒഴിച്ചാലാണ് ശരിക്കും ഇതിൻ്റെ ഫ്ലേവർ കിട്ടല്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 നുള്ളി ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്യാം. പച്ചമുളക് വാടി വരുമ്പോൾ 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേവിച്ച് വെച്ച ധോക്ലേൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിക്കാം. ഇതിങ്ങനെ എല്ലായിടത്തും ഒന്ന് നേർത്താം.
ഇതിന്റെ മുകളിൽ കുറച്ച് ഫ്രഷ് തേങ്ങ ചിരകിയത് ഇങ്ങനെ വെതറി കൊടുക്ക. ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ വെതറി കൊടുക്ക. റവ ദോക്ല റെഡിയാണ്. ഇത് ചൂട് കുറയുമ്പോൾ മുറിച്ചെടുത്ത് കഴിക്കാം. ഇത് ഇതിൽ നിന്ന് ഇളക്കിയെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോ ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ മുറിക്കാം. എങ്ങനെ വേണം മുറിക്കുക. ഞാനിപ്പം സ്ക്വയർ ഷേപ്പിനാണ് മുറിച്ചെടുക്കാൻ വിചാരിക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാൻ കടലമാവിൻ്റെ ഡോക്ല നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്. ഇങ്ങനെ തിരിച്ചു മുറിക്കാം. നല്ലൊരു പ്രത്യേക മണമാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഹെൽത്തിയാണ്. ഇത് ഇങ്ങനെ എടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കേട്ടോ, നോക്കി നല്ല ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടോ. അതാ നല്ല സോഫ്റ്റാണ്, സ്പോഞ്ചിയാണ്. ഇത് ഇവിടെ സെർവ് ചെയ്യാം. കേട്ടോ, കണ്ടതാ തൊടുമ്പോൾ ഇങ്ങനെ ഞെങ്ങുന്നു. നല്ല സോഫ്റ്റായിട്ട്, നല്ല സോഫ്റ്റ് സ്പോഞ്ചി ദോക്ലയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ഡോക്ല റെഡിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.